السلام عليكم ورحمة الله. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والحمد لله الواحد القهار الذي له الملك وله الحمد وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. هو الله الذي لا إله إلا هو عالم الغيب والشهادة. هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ വിശ്വാസികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അപൂർവങ്ങളിൽ അപൂർവമായി ലോക മുസ്ലിങ്ങൾ ഇന്ന് ഒരുമിച്ച് ഈദുൽ അദ്ഹ ആഘോഷിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ലോകം ഒരു മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം. കഴിഞ്ഞ ഈദുൽ ഫിത്റിന് കേരളത്തിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ മസ്ജിദുകളിൽ വെച്ച് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ രോഗവ്യാപനം കാരണം മസ്ജിദുകൾ അടഞ്ഞുകിടക്കുകയാണ്. പരിമിതമായ രീതിയിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പല മസ്ജിദുകളിലും ഇന്ന് ഈദ്ഗാഹ് ഈദുൽ അദ്ഹയുടെ നമസ്കാരവും ഖുത്ബയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹു മഹാനാണ് വലിയവനാണ് എന്ന പെരുന്നാൾ ദിവസത്തിൽ വിശ്വാസികൾ ആവർത്തിച്ച് അല്ലെങ്കിൽ ദുൽഹിജ്ജയുടെ ആദ്യ ആഴ്ചകളിൽ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീർ, ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ മറ്റൊരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയെ ഓർമ്മപ്പെടുത്തിയ ഒരു വാചകമാണ്. ഇന്ന് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി, അതിൻ്റെ രോഗാണുവിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഒരു കോടിയിലധികം ആളുകൾക്ക് ഈ രോഗം ബാധിച്ചു. 6.5 ലക്ഷത്തിലധികം ആളുകൾ രോഗം ബാധിച്ച് മരണപ്പെട്ടു. രോഗം ബാധിച്ച ഏതാണ്ട് അത്ര ആളുകൾ രോഗം ബാധിച്ച് സുഖപ്പെട്ടവരായും ഉണ്ട്. ഇവരുടെ ഇങ്ങനെ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ രോഗാണുവിനെ മൊത്തം തൂക്കിയാൽ 5 ഗ്രാമിൽ താഴെ മാത്രമേ ഈ രോഗാണുവിന്റെ ഭാരമുള്ളൂ. അത്രക്ക് നിസ്സാരമായ ഈ ജീവിയാണ് ലോകത്ത് ഇത്രയും ആളുകളെ ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു നിസ്സാരമായ രോഗാണുവിന്റെ മുമ്പിൽ മനുഷ്യൻ അന്ധാളിച്ചു നിൽക്കുന്ന ഏതൊരു ശാസ്ത്രവും ഏത് പുരോഗമനവും അവകാശപ്പെടുന്ന ആളുകൾ പരിഭ്രമിച്ച് മരണത്തിന് കീഴ്പ്പെട്ട് ഞങ്ങൾക്കിനിയൊന്നും ചെയ്യാനില്ല എന്ന് തുറന്ന് സമ്മതിച്ച ഒരു ലോകത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ത്യാഗപൂർണമായ ജീവിതവും അള്ളാഹുവിന് വേണ്ടി അവർ ജീവിതവും ജീവനും സമർപ്പിക്കാൻ തയ്യാറായതും എല്ലാം നമുക്കറിയാവുന്ന സംഗതികളാണ്. ആ ഒരു ജീവിതത്തെ ഓർമ്മപ്പെടുത്തി നമ്മളും എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കണം നമ്മളിലൂടെ ഉണ്ടാകേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്ന വാക്ക് ദിവസവും പലതവണ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ യഥാർത്ഥ ശരിയായ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഉരുവിടലോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ജീവിതമോ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട്. പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് പല വിശദീകരണങ്ങളും നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അല്ലാഹു അക്ബർ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറയുന്നത്, അല്ലാഹു തആല അക്ബറു മിൻ കുല്ലി ഷൈഇൻ ഫീ ദാതിഹി വഅസ്മാഇഹി വസിഫാതിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാറ്റിനേക്കാളും വലിയവനാണ്. ഏതൊക്കെ കാര്യത്തിൽ? ഫീ ദാതിഹി, അവന്റെ സത്തയുടെ വിഷയത്തിൽ, അവന്റെ പേരുകളുടെ കാര്യത്തിൽ, അവന്റെ ഗുണവിശേഷങ്ങളുടെ കാര്യത്തിൽ, ഇങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും എല്ലാറ്റിനേക്കാളും വലുത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മേലെ യാതൊന്നുമില്ല എന്നതാണ് അല്ലാഹു അക്ബർ എന്നതിന്റെ ആശയം. അപ്പോൾ എല്ലാ സംഗതികളിലും ഏത് വിഷയത്തിലാകട്ടെ, നന്മയുടെ അതുപോലെ തന്നെ ഉന്നതിയുടെ നല്ല കാര്യങ്ങളിലെ എല്ലാറ്റിന്റെയും എല്ലാറ്റിലും അല്ലാഹുവാകുന്നു മഹാൻ, അവനാകുന്നു ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനം ആണ് നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ നടത്തേണ്ടത്, അതാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ തക്ബീറിന്റെ വചനങ്ങൾ ആവർത്തിക്കുകയോ അല്ലെങ്കിൽ പറയാൻ വേണ്ടി കൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ ഒരു വചനത്തിൽ വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദ, പറയുക നബിയെ, അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും ഏതൊരു അള്ളാഹു, അവൻ യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. കണ്ടോ, അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ച മലക്കുകളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മക്കളാണ് പെൺമക്കളാണ് എന്നൊക്കെ വിശ്വസിച്ച ആളുകൾക്ക് അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അങ്ങനെ സന്താനങ്ങളെ സ്വീകരിക്കാത്തവനായ അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും വലം യക്കുല്ലഹു ശരീകുൻ ഫിൽ മുൽക്കി, അധികാരത്തിൽ അവന് പങ്കുകാരായി ആരുമില്ല. വലം യക്കുല്ലഹു വലിയും മിനൽ ദുല്ലി, അതുപോലെ തന്നെ അള്ളാഹുവിന് ഒരു വലിയും അവന്റെ രക്ഷകനായി സഹായിയായി മറ്റാരും തന്നെയില്ല. വകബ്ബിർഹു തക്ബീറാ, അവനെ നീ ധാരാളമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ മഹത്വപ്പെടുത്തുക, അവനെ അല്ലാഹു അക്ബർ എന്ന് പറയുക. സൂറത്തു ഇസ്രായേലിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയെ കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആലോചിച്ചു നോക്കൂ, ലോകത്തുള്ള ആളുകൾ ഒന്നുകിൽ അല്ലാഹുവിന് പങ്കുകാരുണ്ട്, അല്ലെങ്കിൽ അല്ലാഹുവിന് സന്താനങ്ങളുണ്ട്, അല്ലെങ്കിൽ അല്ലാഹുവിന് വേറെ സഹായികളുണ്ട് എന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശിർക്ക് വിശ്വസിക്കുന്ന ആളുകൾ ആണ് ശിർക്കിന്റെ ആളുകൾ മുഴുവനും. എന്നാൽ ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും ഇതൊന്നും ഇല്ലാത്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും, അതുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക. അപ്പൊ നോക്കൂ, ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ സന്ദേശം എന്താണ്? അത് തൗഹീദാണ്. ആ തൗഹീദിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ശിർക്കിനെ എതിർത്തുകൊണ്ട് തൗഹീദിനെ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനം നടത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. ഇത് വാക്കാൽ ഉരുവിട്ടാൽ മാത്രം പോരാ എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദ്യ ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളിൽ ചിലതാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് പറയുന്നത്,
നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കുക, അവനെ അക്ബറാക്കുക, അത് നീ പറയുക, അത് പ്രാവർത്തികമാക്കുക. എന്താണ് ഇവിടെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടുന്ന ദൈവത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അള്ളാഹുവിലേക്കുള്ള ദൈവത്ത്? അത് ശിർക്കിനെ എതിർക്കുക, അള്ളാഹു ഏകനാണ് എന്ന് സ്ഥാപിക്കുക. അവിടെയാണ് ഖുർആൻ ഈ തക്ബീറിനെ കുറിച്ച് നബിയെ ഓർമ്മപ്പെടുത്തിയത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തക്ബീറിനെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവന് ഹിദായത്ത് ലഭിക്കുക എന്നതാണ്. നമ്മൾ നമസ്കാര നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ തക്ബീറിന് തെളിവായി പറയാറുള്ള ആ ആയത്ത് അതിന്റെ അവസാനത്തിൽ വലിത്തു കബീറുള്ള ആലാമ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുക, വലാലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി. ഇതാണ് പെരുന്നാളിന് തക്ബീറിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള ആയത്തിന്റെ അവസാന ഭാഗം. ഇതേ കാര്യം സൂറത്തുൽ ഹജ്ജ്, ഈദുൽ അദ്ഹയും ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ബലിയുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ ഇതേ കാര്യം ആവർത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന് നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന് എത്തുന്നില്ല, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹുവിന് ലഭിക്കുന്നത്. അപ്രകാരം നിങ്ങൾക്ക് അവയെ നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അവിടെയും അള്ളാഹു ആവർത്തിച്ചു, നിങ്ങൾക്ക് നിങ്ങളെ ഹിദായത്തിലാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി. വബശ്ശിരിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഈ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോ ഒന്ന് റമദാനും ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട ആയത്ത്, രണ്ടാമത്തേത് ഹജ്ജും ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട ആയത്ത് അവിടെ ഹിദായത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്, ആ അനുഗ്രഹത്തിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം, തക്ബീർ ചൊല്ലണം എന്ന് അള്ളാഹു ഓർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ഹിദായത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ വിവിധ വചനങ്ങളിൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പ്രവാചകന്റെ സുന്നത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലി അറുക്കുന്ന സന്ദർഭത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മിക്ക് പുറമെ അല്ലാഹു അക്ബർ എന്ന വാക്കുകൂടി പറഞ്ഞിരുന്നു എന്നത് നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. ബലി എന്ന് പറയുന്നതിന്റെ മഹത്വം കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബാദത്തുകളിൽ തൗഹീദിനോട് ചേർത്ത് നമസ്കാരത്തോട് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഉദഹിയത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അറവുകൾ. അവിടെയും ഈ തക്ബീറിന്റെ തൗഹീദിന്റെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മ വകബ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറവ് നടത്തിയപ്പോൾ ബിസ്മി ചൊല്ലുകയും തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്തു. നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന കൂട്ടത്തക്ബീർ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുപോലെ തന്നെ തവാഫ് തുടങ്ങുന്നത് അത് തൗഹീദിന്റെ ആശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഹജ്ജ് ഉംറയിലും അല്ലാതെ നടക്കുന്ന തവാഫ്, ഈ തവാഫിന്റെ ഓരോ ചുറ്റും 7 ചുറ്റുകൾ ഓരോ ചുറ്റും ആരംഭിക്കുന്നത് കഅബക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട്, ഹജ്റൽ അസ്വദിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കൈ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെയും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു, നമസ്കാരം ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്നതുകൊണ്ടാണ്, ഓരോ റക്അത്തിലും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരത്തോട് സാദൃശ്യപ്പെടുത്തി തവാഫിനെ പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നമസ്കാരത്തിൽ ഓരോ റക്അത്ത് പോലെയാണ് തവാഫിന്റെ ഓരോ ചുറ്റുകളും അവിടെ ഓരോന്നും ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നോക്കൂ, ഉംറയാകട്ടെ ഹജ്ജാകട്ടെ തവാഫാകട്ടെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിർവഹിക്കുന്നതോ അല്ലാത്തതോ ആയ തവാഫാകട്ടെ, അതൊക്കെ തൗഹീദിന്റെ പ്രകടിത രൂപങ്ങളാണ്, അതിന്റെ പ്രകടനങ്ങളാണ്. അവിടെയും അല്ലാഹു അക്ബർ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജിന്റെ ഭാഗമായി ജംറയിൽ കല്ലെറിയുന്നു, അവിടെ പലതും പല ആളുകളും വിളിച്ചു പറയുന്നത് കേൾക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ജംറകളിലും 7 കല്ല് വീതം 4 ദിവസങ്ങളിൽ എറിഞ്ഞപ്പോൾ ആ അവിടെ പ്രവാചകൻ കല്ലെറിയുമ്പോൾ പറഞ്ഞ വാചകം എന്താണ്? ഷെയ്ത്താനിൽ നിന്ന് രക്ഷയല്ല ചോദിച്ചത്, ഷെയ്ത്താനെ കല്ലെറിയുന്നു എന്ന നിലക്ക് അല്ലെങ്കിൽ ആ ധാരണയോടുകൂടി പിശാചിൽ നിന്ന് രക്ഷ തേടുന്നു എന്നല്ല പ്രവാചകൻ പറഞ്ഞത്, മറിച്ച് അല്ലാഹു അക്ബർ എന്ന് ഓരോ കല്ലെറിയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഇസ്ലാമിന്റെ ചിഹ്നമാണ്, ഒരു നാട്ടിൽ മുസ്ലിങ്ങൾ ഉള്ളതിന്റെ തെളിവാണ് നാട്ടിൽ ബാങ്ക് കേൾക്കുന്നു എന്നുള്ളത്. ബാങ്കിൽ
തുടക്കത്തിലും അവസാനത്തിലും അതുപോലെ തന്നെ ഇഖാമത്തിലും ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ എന്താണ്? അത് പറയുന്നവനും ബാങ്ക് കൊടുക്കുന്നവനും കേൾക്കുന്നവനും പറയുന്നത് അല്ലാഹു അക്ബർ എന്ന വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമസ്കാരം ഇസ്ലാമിലെ ശ്രേഷ്ഠമായ ആരാധനയാണ്. ആ നമസ്കാരത്തിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ ഓരോ അനക്കങ്ങളിലും അല്ലാഹു അക്ബർ എന്ന വാക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. റക്അത്തുകളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ ദിക്റുകളിൽ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമസ്കാരം മുഴുവൻ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേലക്കാരിയെ വെച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട മകൾ ഫാത്തിമയോടും മകളുടെ ഭർത്താവ് അലിയനോടും റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ദിക്റുകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, വകബ്ബിറാ അർബഅം വതലാദീൻ, നിങ്ങൾ 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയുക. അതാണ് നിങ്ങൾക്കൊരു വേലക്കാരനെ വെച്ചു തരുന്നതിനേക്കാൾ, വേലക്കാരനെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൾക്കും ഭർത്താവിനും പഠിപ്പിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസ്. അതുപോലെ തന്നെ രാത്രിയിൽ ഒരാൾ പെട്ടെന്ന് ഉണർന്നെഴുന്നേൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ മറ്റൊരു ഹദീസ്, അവിടെയും നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു അക്ബർ എന്ന വാക്ക് ആ ദിക്റുകൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളങ്ങളിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ അത്തരം ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു അക്ബർ എന്ന വാക്ക് പറഞ്ഞിരുന്നു. പ്രവാചകൻ ജൂതകോട്ടകൾ വളയാൻ വേണ്ടി മുസ്ലിങ്ങളും നബിയും ഖൈബറിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ രാത്രി അവിടെ എത്തി. ഏത് ആക്രമണവും അല്ലെങ്കിൽ യുദ്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയാണ് ആരംഭിക്കാറുള്ളത്. രാവിലെ പ്രവാചകൻ ഖൈബറിലേക്ക് പുറപ്പെടുന്നു. രാത്രിയിലെ താമസത്തിന് ശേഷം ആ സമയത്ത് ഹൈബറിലെ ജൂതന്മാർ കൈക്കോട്ടുകളും കുട്ടകളുമായി അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് അവർ നബിയെയും സംഘത്തെയും കാണുന്നത്. അപ്പോൾ അവരിതാ മുഹമ്മദും കൂട്ടരും വന്നിരിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ, ഹരിബത്ത് ഹൈബർ, ഹൈബർ നശിച്ചിരിക്കുന്നു, ഇന്നാ ഇദാ നസൽനാ ബിസാഹതി ഖൗമിൻ, വല്ല ജനതയുടെ പ്രദേശത്ത് നമ്മൾ വന്നിറങ്ങുകയാണെങ്കിൽ താക്കീത് ചെയ്യപ്പെട്ട ആളുകളുടെ പ്രഭാതം എത്ര മോശമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതുപോലെ ഒരുപാട് രംഗങ്ങൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പറയേണ്ടതായി, നമുക്ക് വാക്കിലും അതുപോലെ തന്നെ ചെയ്യേണ്ടതായി പ്രവർത്തനങ്ങളിലും അല്ലാഹു അക്ബർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പെരുന്നാളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വാക്കും ഒരു ആശയവും അതിന്റെ പ്രവർത്തനവുമാണ് അല്ലാഹു അക്ബർ എന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ പെരുന്നാളിൽ ചൊല്ലി അവസാനിപ്പിക്കേണ്ടതല്ല. അല്ലാഹു ആകുന്നു മഹാൻ എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അല്ലാഹുവിനെ പ്രകീർത്തിക്കുവാൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് മനസ്സിൽ തട്ടി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, എപ്പോഴും ഒരു വിശ്വാസി മരിക്കാൻ തയ്യാറായി ആകണം. അവൻ മരണത്തെക്കുറിച്ച് ഓർക്കണം. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത, ലോകത്തെ ഒരു രാജ്യത്ത് ഒരു നഗരത്തിൽ 5 ദിവസങ്ങൾക്കുള്ളിൽ വാഹനങ്ങളിലും അങ്ങാടികളിലും മരിച്ചു വീണ 400 ആളുകളുടെ ജഡങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചുവെന്നാണ്. നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മരിച്ചു വീഴുന്നു, ശ്വാസ തടസ്സം വരുന്നു, മരിച്ചു വീഴുന്നു. നമ്മുടെ ഈ നഗരത്തിലും ഒരു വീട്ടിൽ ഉമ്മയും മകളും മരുമകനും മരിച്ചത് കോഴിക്കോട് നഗരത്തിലാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം കേട്ടുകേൾവിയാണ് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു. പക്ഷേ മരണത്തെ സ്വീകരിക്കാൻ, മരിക്കാൻ നാം എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയത് എന്നത് നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. ഓരോ നഫ്സും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്നത് ഖുർആനിന്റെ മുന്നറിയിപ്പും താക്കീതുമാണ്. അതുപോലെ തന്നെ
അവർക്ക് അവരുടെ അവധിയെത്തിയാൽ അവർ മുന്നോട്ടാവുകയോ പിന്നോട്ടാവുകയോ ഇല്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കേണ്ടി വരും. അതെവിടെയാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും നാം പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കാറുണ്ടോ? അല്ലെങ്കിൽ സ്വന്തത്തോട് ചോദിക്കാറുണ്ടോ? ഒരു കവി പറഞ്ഞു, നീ അനിവാര്യമായ കാര്യത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുക. മരണം എന്ന് പറയുന്നത് അടിമകളുടെ മീഖാത്താൻ, നിശ്ചിത സമയമാണ്. ഉറക്കിന് മുമ്പ് നീ നിന്റെ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക. അങ്ങനെ തയ്യാറെടുത്തവനായിരിക്കുക. നീ ജീവിച്ചിരിക്കുന്നവനായിരിക്കെ ചെയ്തു പോയ കുറ്റത്തിൽ നിന്ന് നീ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നിങ്ങനെയുള്ള ഉപദേശങ്ങൾ അർത്ഥവത്തായി ഒരു കവിയുടെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്നു. സഹാബത്ത് അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുണ്ട്. പ്രവാചകൻ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആയിഷ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയുടെ അടുക്കലുണ്ട്. മരണം നബിയെ മൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാ കർബ അബാ, എന്റെ പിതാവിന്റെ പ്രയാസമേ. ഫഖാല ലഹ, പാപ്പ മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മകളാണ് ആ വാക്ക് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അല അബീക കർബുൻ ബഅദൽ യൗം, ഇന്നിനു ശേഷം നിന്റെ പാപ്പക്ക് യാതൊരു പ്രയാസവുമില്ല. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് മരണപ്പെടുന്നതിൽ ബാപ്പക്ക് യാതൊരു വിഷമവുമില്ല, ബാപ്പക്ക് ഇന്നിനു ശേഷം യാതൊരു പ്രയാസവുമില്ല. അതായത് ദുനിയാവ് വിട്ടുപോകുന്നു, എനിക്ക് സന്തോഷത്തോടെ പരലോകത്തേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് മരണത്തെ സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാകുന്നു ഇത്. ഇങ്ങനെ സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കാൻ നമുക്കാർക്കെങ്കിലും സാധിക്കുമോ? ഇത് കേട്ട മകൾ പറഞ്ഞു, ഫലം മാമാ തഖാലത് യാ അബതാ, ബാപ്പ മരിച്ചപ്പോൾ, നബി മരിച്ചപ്പോൾ മകൾ ഫാത്തിമ പറയുകയാണ്, യാ അബതാ, എന്റെ പിതാവേ, അജാബ റബ്ബൻ ദാ, എന്റെ റബ്ബ് എന്റെ പിതാവിനെ വിളിച്ച റബ്ബിന്റെ വിളിക്ക് വാപ്പ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. യാ അബതാ മൻ ജന്നത്തുൽ ഫിർദൗസി മഅവാ, ഏതൊരുത്തന്റെ അഭയസ്ഥാനം ജന്നത്തുൽ ഫിർദൗസ് ആകുന്നുവോ ആ പിതാവേ എന്ന് മകൾ ഫാത്തിമ പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, അധികം പറയേണ്ടതില്ല. സഹാബത്ത് ഇതേപോലെ മരണത്തെ യുദ്ധക്കളത്തിൽ മധുവിതു തീരുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് നിർബന്ധമായ കുളി കുളിക്കുന്നതിന് മുമ്പ് യുദ്ധക്കളത്തിലേക്ക് പോയി അവിടെ മരണത്തെ സ്വീകരിച്ച സഹാബത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദിൽ എല്ലാ പലരും പിന്തിരിഞ്ഞോടുമ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന്, ഞാനിതാ എന്റെ മുന്നിൽ സ്വർഗത്തിന്റെ ഗന്ധം കാണുന്നു എന്ന് പറയുകയും യുദ്ധക്കളത്തിലേക്ക് ഉള്ളോട്ട് ചെല്ലുകയും രക്തസാക്ഷിയാവുകയും ചെയ്ത സഹാബത്തിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സഹോദരന്മാരെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ബേജാറില്ലാതെ ഏത് നിമിഷത്തിലും മരിക്കാൻ തയ്യാറാണ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ബോധ്യമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ജീവിച്ചത് ദുനിയാവിന് വേണ്ടിയായിരിക്കാം, പരലോകത്തിന് വേണ്ടിയല്ല. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും വലിയവൻ, എന്റെ ജീവിതവും എന്റെ ജീവനും എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, എപ്പോഴും മരിക്കാൻ ഞാൻ റെഡിയാണ്, ഞാൻ അതിനുള്ള യാത്രാഭക്ഷണം തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന ആത്മവിശ്വാസം നമ്മൾക്കുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഈ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ വലിയവനായി കണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാറുള്ളത്, മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്, പെരുന്നാളും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസവും യോജിച്ചു വന്നാൽ ജുമാ തന്നെ വേണ്ടതില്ല, അല്ലെങ്കിൽ പള്ളികളിൽ തന്നെ ജുമാ നടത്തേണ്ടതില്ല, വേണമെങ്കിൽ പോയാൽ മതി എന്നിങ്ങനെയൊക്കെയുള്ള ധാരണകൾ ആളുകൾക്കുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകളും അതിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമിന്റെ ഫത്വയിൽ നിന്ന് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടില്ല.
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ പ്രവാചകൻ രാവിലെ ഈദ് നമസ്കാരം നടത്തുകയും ഖുത്ബ നടത്തുകയും ഉച്ചക്ക് ളുഹറിന് ജുമാ നടത്തുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. രണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ആലയും ഗാശിയയും ഓതി എന്ന ഹദീസാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നബി ജുമാ നിർത്തി വെച്ചിട്ടില്ല. രാവിലെ പങ്കെടുത്ത നബി തന്നെ ജുമാക്ക് ഖുത്ബ നടത്തിയിട്ടുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പ നബിയിൽ നിന്ന് ഈ ഒരു കാര്യം അല്ലെ, ഏതെങ്കിലും പെരുന്നാൾ ജുമായിൽ ഖുത്ബയിൽ പങ്കെടുത്ത ആളുകൾക്ക്, നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ജുമാ വേണ്ടതില്ല എന്ന് സ്വഹീഹായ നിലയ്ക്ക് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് ആ ഹദീസുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്നാൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും വിശ്വാസയോഗ്യമായ സംഭവം ഇമാം ബുഖാരി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതെന്താകുന്നു, ഇങ്ങനെ ഒരു ദിവസം വന്നു പെരുന്നാളും ജുമായും. അവിടെ നബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ فصلى قبل الخطبه ثم خطب فقال ايها الناس ان هذا يوم قد اجتمع لكم فيه عيدان രണ്ട് ഈദുകൾ ഒരുമിച്ച് വന്ന ദിവസമാകുന്നു ഇത്, അതായത് പെരുന്നാളും ജുമയും. ഫമൻ അഹബ്ബ അൻ യൻതളിർ അൽജുമഅ മിൻ അഹ്ലിൽ അവാലി ഫൽയൻതളിർ, ദൂരെ നിന്ന് വന്നിട്ടുള്ള ആളുകളിൽ ഇവിടെ ജുമാ വരെ കാത്തിരിക്കാൻ തയ്യാറുള്ളവർ കാത്തിരിക്കട്ടെ. വമൻ അഹബ്ബ അൻ യർജിഅ ഫഖദ് അദിൻതുലഹു, ആരെങ്കിലും തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ഞാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് മിമ്പറിൽ വെച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ്, ബുഖാരിന്റെ ഹദീസാണ്. അപ്പൊ ഇതിൽ എന്താ ഉള്ളത്, ഇപ്പോൾ വന്നവർ രാ ഉച്ചക്ക് ളുഹറിന് ജുമാക്ക് വരേണ്ടതില്ല എന്നല്ല, മറിച്ച് അവാലിയിലുള്ള ആളുകൾ, അവാലി എന്ന് പറയുന്നത് ആലിയത്ത് അതിന്റെ ജമ്മാണ്, അവാലി മദീനയിലുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ്. മദീനയിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് 4 മൈൽ മുതൽ 8 മൈൽ വരെ നീണ്ടു കിടക്കുന്ന ഉയർന്ന പ്രദേശമാണ്, മലനിരകളുള്ള ഉയർന്ന പ്രദേശം. 4 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 6 കിലോമീറ്റർ. അപ്പം പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് 6 മുതൽ 12 കിലോമീറ്റർ വരെ അകലത്തിലുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിൽക്കുന്നവർ നിന്നോളൂ പോകുന്നവർ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് വെച്ചുകൊണ്ടും മറ്റ് ഹദീസുകളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് വെച്ചും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രണ്ടിനും പങ്കെടുക്കാൻ പ്രയാസമുള്ള ദൂരദിക്കിലുള്ള ആളുകൾക്ക് അനുവാദമുണ്ട് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ജുമാ ഒഴിവാക്കാൻ. എന്നാൽ നമ്മുടെ സാധാരണ മനസ്സിലാക്കിയതോ പെരുന്നാളിന് പോയാൽ പിന്നെ ജുമാ വേണ്ടതേ ഇല്ല എന്നാണ്, അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഉപാധിയോടുകൂടിയാണ് ഈ ഇളവുള്ളത് എന്നത് ചുരുക്കത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ശരിയായ ഹിദായത്ത് ഉൾക്കൊണ്ടുകൊണ്ട്, തൗഹീദ് ഉൾക്കൊണ്ട്, ശിർക്കിനെ പാടെ വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാകാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവെ, ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അല്ലാഹുവെ നീ എളുപ്പവും ആശ്വാസവും പ്രദാനം ചെയ്യുകയും ശമനവും രോഗമുക്തിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവെ, ഒരുപാട് ആളുകൾ വളരെ പ്രയാസത്തോടുകൂടി ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി എല്ലാം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അല്ലാഹുവെ, ഈ വിഷമത്തിൽ നിന്ന്, അതിൽ നിന്ന് അതിനെ ഉയർത്തുവാനും ആശ്വാസം നൽകുവാനും അല്ലാഹുവെ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ നിന്നോട് മാത്രം ഈ വിഷയത്തിൽ സഹായം ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവെ, ഈ മഹാമാരിയിൽ നിന്ന് ലോകം മുമ്പ് ദർശിച്ചിട്ടില്ലാത്ത അത്രക്ക് രൂക്ഷമായ ഈ ബലായിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങൾക്ക് നീ മുക്തിയും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവെ, പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹുവെ നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. അല്ലാഹുവെ, എത്രയും പെട്ടെന്ന് അല്ലാഹുവെ നിന്റെ മസീഹത്തോടുകൂടി ഈ ബലായിനെ ഞങ്ങളിൽ നീ ഉയർത്തി ലോകത്ത് ആളുകൾക്ക് ഹജ്ജും ഉംറയും അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങളും ജുമുഅയും ആഘോഷങ്ങളും എല്ലാം ഭംഗിയായി എല്ലാ പൂർണ്ണതയോടുകൂടിയും നിർവഹിക്കുവാനുള്ള അവസരം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇത്തരം പരീക്ഷണങ്ങളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിന്നിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള വിശ്വാസപരമായ കരുത്തും തൗഫീഖും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങൾക്കുമുള്ള ശിക്ഷയാണ് ഇതെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു തന്ന്, ഞങ്ങളോട് നീ മാപ്പാക്കി അള്ളാഹുവെ ഈ ബലായിനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഉയർത്തി
സാധുക്കളായ ഞങ്ങളിനി രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവെ, ഏതൊരു പരീക്ഷണവും വിശ്വാസികൾക്ക് ഖൈറാണ്. ഇതിൽ മരണപ്പെടുന്ന, രോഗത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് അള്ളാഹുവെ അതിന് നീ അത് ഖൈറാക്കി മാറ്റുകയും അത് മുഖേന അവർക്ക് നീ അതിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മരിക്കുന്ന അല്ലെങ്കിൽ ലാഭത്തിന് വിധേയമാകുന്ന ആളുകൾക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, മക്കളിൽ, അതുപോലെ തന്നെ കുടുംബങ്ങളിൽ, സഹോദരന്മാരിൽ, ബന്ധുമിത്രാദികളിൽ അള്ളാഹുവെ എല്ലാം നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ മറ്റുള്ളവർക്ക് പരീക്ഷണമാക്കരുത് റഹ്മാനെ. മറ്റുള്ളവരെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ ഇമാമുകളാക്കുകയും ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് ഖുർറത്തുൽ ഐൻ കൺകുളിർമ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവെ നീ ശമനം നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ അകലങ്ങളിൽ മരിച്ചവർ, കാണാൻ കഴിയാത്തവർ, ഇങ്ങനെ അള്ളാഹുവെ ഇപ്പോൾ ഈ കൊറോണ ബാധിച്ചുകൊണ്ട് മയ്യത്ത് പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അള്ളാഹുവെ, അവരെ അവർക്കെല്ലാം നീ സ്വർഗം നൽകുകയും അവരെയും ഞങ്ങളെയും നാളെ പരലോകത്തിന്റെ വിശാലമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പാദ്യത്തിൽ, ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ കുടുംബക്കാരും അതുപോലെ തന്നെ വിദേശത്തും ദൂര ദിക്കുകളിലും ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ ദുനിയവിയായ കാര്യങ്ങളിൽ അള്ളാഹുവെ നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, അള്ളാഹുവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ അളവുകളിൽ, ഞങ്ങളുടെ തൂക്കങ്ങളിൽ അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന വബാഇനെ നീ ഞങ്ങളിൽ നിന്ന് ഉയർത്തണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ദുനിയവിയായ കാര്യങ്ങളിലും നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതുപോലെ അതിനേക്കാളേറെ ഏറ്റവും വലിയ ഖൈറ് അത് പരലോകമാണ്, ഹിദായത്താണ്, നിന്നെ മനസ്സിലാക്കലാണ്. അങ്ങനെ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, എപ്പോഴും മരണത്തെ സ്വീകരിക്കുവാൻ, മരിക്കുന്ന ഘട്ടം നല്ല ആക്കിബത്തോടുകൂടി, നല്ല പര്യവസാനത്തോടുകൂടി, ഹുസ്നുൽ ഖാത്തിമയോടുകൂടി ദുനിയാവിനോട് വിട പറയാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്നോടല്ലാതെ മറ്റാരോടും സഹായം ചോദിക്കാനില്ല. അതുകൊണ്ട് അള്ളാഹുവെ, ഈ സാധുക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ റഹ്മാനെ. നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ മുസ്ലിങ്ങൾ ഞെരുക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, പ്രയാസപ്പെടുത്തപ്പെടുന്നു. സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ, മുസ്ലിങ്ങൾക്ക് നിന്നെ ആരാധിച്ചുകൊണ്ട് നിന്റെ ഭൂമിയിൽ നിന്റെ അടിമകളായി, സ്വതന്ത്രന്മാരായി ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹുവെ നീ ഉണ്ടാക്കി തരണമേ റഹ്മാനെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സർവ മുസ്ലിങ്ങളുടെ ശത്രുക്കളെയും, ഇസ്ലാമിന്റെ ശത്രുക്കളെയും, നിന്റെ ശത്രുക്കളെയും നീ നശിപ്പിച്ച് അവരുടെ കുതന്ത്രങ്ങളെ അവരുടെ തൊണ്ടക്ക് നേരെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവെ അവരെ അതിനാൽ നശിപ്പിച്ച് അവരുടെ ആയുധങ്ങൾ മൂർച്ചകെടുത്തി, അവരുടെ പതാകകൾ താഴ്ത്തി, അവരുടെ ശക്തി ക്ഷയിപ്പിച്ച്, അവരുടെ ഐക്യം തകർത്ത്, അവരിൽ ഭിന്നതയുണ്ടാക്കി, മുസ്ലിങ്ങളെ ഒരുമിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി ഒരുമിച്ചൊന്നായി അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ മുന്നേറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.